ലൈക്ക് ചെയ്യാം. മാത്രമല്ല തുടർന്ന് നമ്മുടെ ചാനൽ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല തൊട്ടിട്ടുള്ള ബെല്ലൈക്കൻ പിടിച്ച് ഞെക്കി വെച്ചിട്ട് ഓൾ ഓഫ് ബട്ടൺ കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ തുടർന്ന് വീഡിയോ കറക്റ്റ് 5 മണിക്ക് വൈകിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇൻസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ വളരെ 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 ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് സെക്കൻഡറി പ്ലാൻ. അതായത് നമ്മൾ ഇപ്പോഴും വരുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ നൈസായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോൺ വരും. സോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് എങ്ങോട്ടെങ്കിലും ബോസ് വരുമ്പോൾ എന്തെങ്കിലും ആപ്പ് ഇപ്പോൾ പരിപാടി കാണിച്ചിരിക്കും എന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇനി മുതൽ അങ്ങനെയല്ല. ഓക്കെ, ജസ്റ്റ് ഇനി മുതൽ അതങ്ങനെയല്ല. സോ അതുകൊണ്ട് തന്നെ വന്നവിടെ മാപ്പിൻ്റെ 4 പാട് 4 പേര് ഇറങ്ങിയിട്ട് ജസ്റ്റ് മാപ്പ് ഫുൾ കവർ ചെയ്തിട്ട് ഉള്ള വണ്ടി മൊത്തം എടുത്ത് നമ്മൾ നേരെ പീക്കിൻ്റെ ആ സെൻറ്ററിലുള്ള തറവാട്ടി വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ബാൽക്കണി വീടിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് മാത്രമേ നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താ വെച്ചാൽ സെക്കൻഡറി പ്ലാൻ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ സോൺ പരിപാടി നമ്മൾ ആ ഒരു വണ്ടി എടുത്ത് അടുത്തൊരു വേറൊരു പരിപാടി കിട്ടിക്കാച്ച് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് മിസ്സാക്കരുത്. ഓക്കെ, ജസ്റ്റ് അത് മിസ്സാക്കരുത്. അതാണ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സംഭവം. ഓക്കെ, ജസ്റ്റ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന ആദം ചാലഞ്ച്. ഓക്കെ, പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട് ഷുറു, അങ്ങനെ എന്താ പേര്. ജസ്റ്റ് ആ ഒരു പേര് വായിക്കൊല്ലാത്തതുകൊണ്ട് ഞാൻ ഷുറു എന്നാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്താ പ്രൊണൗൺസ് ചെയ്ത് എനിക്കറിയത്തില്ല. സോ അന്നേരം എനിക്ക് എന്താ തോന്നിയ രീതിയിൽ ഞാൻ എൻ്റെ ക്യാരക്ടറിന് ഇഷ്ടമുള്ള പേര് വിളിക്കും. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം അങ്ങനെ പേര് വിളിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേര് തന്നെ വിളിച്ചുള്ളൂ. സോ നമ്മുടെ ഇഷ്ടത്തിലുള്ള പേരിട്ട് നമ്മൾ വിളിക്കേണ്ടതാണ്. നമ്മളെ പണ്ടിന് വേണ്ടി കളിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു പേരാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു പേര് വിചാരിച്ചിട്ട് ഇതല്ല അതാണെന്ന് തിരുത്താൻ വേണ്ടി ആരും കമന്റ് ബോക്സിൽ നിൽക്കാൻ നിൽക്കണ്ട. കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യാൻ നിൽക്കണ്ട. സോ ആ ഒരു ക്യാരക്ടർ വേഴ്സസ് നമ്മുടെ ന്യൂബ് ആദം ഇല്ലെങ്കിൽ പ്രീമിയേഴ്സ്. സോ എങ്ങനെയായിരിക്കും മാച്ച് ഒന്ന് ആലോചിച്ചു. ഓക്കെ, ജസ്റ്റ് തീവാറുന്ന മാച്ച് ആയിരിക്കും പീക്ക് നടക്കാൻ പോകുന്നത്. ഓക്കെ, തീവാറുന്ന മാച്ച്. ഓക്കെ, ഒരു രക്ഷയില്ല. ഞാൻ ഒട്ടും വിചാരിക്കാത്ത ഒരുപാട് 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 കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ആ ഒരു പുതിയ ക്യാരക്ടറിന്റെ സ്കിൽ എന്താ ജസ്റ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് എനിക്കറിയാവുന്നതോളം സാധാരണ മോക്കൊക്കെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആർക്കും വീഡിയോ വെക്കുകയാണ്. ജസ്റ്റ് ആ ഒരു നമ്മളിപ്പോൾ എനിമീനെ വീഡിയോ വെക്കുകയാണെങ്കിൽ ആ എനിമീനെ ടാഗ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡിലേക്ക് 6 സെക്കൻഡിലേക്ക് ടാഗ് ചെയ്ത് വെക്കും. അതായത് എങ്ങോട്ട് പോയാലും നമുക്ക് ആ മാപ്പിനകത്തും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനും കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇൻ കേസ് നമ്മുടെ ആ ഒരു ഷുറു എന്ന ക്യാരക്ടർ ആണെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ നമ്മളെ എവിടുന്ന് ഇപ്പോൾ സൈലൻസിലൊക്കെ വെച്ച് ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എവിടെ ഒന്നും മനസ്സിലാവില്ല. ബട്ട് എന്നാൽ ഈ ഒരു ക്യാരക്ടറുടെ സമയത്ത് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെ നിന്നാണ് വെടി വെച്ചത്. പിന്നെ നമ്മൾ ജസ്റ്റ് അവരെ വെടിവെക്കുന്ന ഫസ്റ്റ് പടി ആവ പെൻറ്റേഷൻ മാക്സിമം ഉണ്ടായിരിക്കും. ഓക്കെ, മാക്സിമം ആവ പെൻറ്റേഷനിലേക്ക്. സോ അതുകൊണ്ട് ആയാത്തോടെ സ്കില്ല് കൂടി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ഇങ്ങനെയാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശ പരിപാടി. ഓക്കെ, ജസ്റ്റ് അപ്പോൾ ആ ഒരു ക്യാരക്ടർ വേഴ്സസ് ആദം മാച്ച് കളിച്ചിരുന്നെങ്കിൽ ആര് ജയിക്കും എന്ന് ആലോചിച്ച്. ഓക്കെ, ജസ്റ്റ് ആദ്യത്തെ ഇല്ലെങ്കിൽ നമ്മുടെ പ്രിമിയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒറ്റ തേങ്ങയിൽ. ഓക്കെ, ജസ്റ്റ് ഒരു തേങ്ങ ഒരു സ്കില്ല് വരുന്നില്ല. ബട്ട് അതിനകത്ത് എക്സ്ട്രാ ലക്കി 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 ചാമാണ് നമ്മുടെ ഈ ഒരു ആദം എന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്പിന്നിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേറെ ലെവൽ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളിപ്പോൾ സ്പിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കറിയാം ആദ്യത്തെ വെച്ച് സ്പിൻ ചെയ്താൽ ഏത് ലെവൽ മാസം നിങ്ങൾ ആലോചിക്കുക. മാത്രമല്ല നമ്മൾ ഒരുപാട് വീഡിയോസ്, ഒക്കെ നമ്മൾ ഇതിനെ വെച്ച് ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെച്ചാൽ ആദം വെച്ച് സ്കോർ വിപ്പ് ഇടുവാൻ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക. എന്താ മോനെ ആദം വെച്ച് സ്കോർ വിപ്പ് വേറെ ലെവൽ പ്രോ എന്നൊക്കെ പറയും. ഓക്കെ, എനിക്ക് അതേ സമയത്ത് ഇപ്പോൾ ഹയാത്തോ ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ അലോഗ് ഇല്ലെങ്കിൽ സിയാസവൻ ക്രോണോ ഒക്കെ വെച്ചിട്ട് സ്കോർ വിപ്പ് എടുക്കുകയാണെങ്കിൽ ഓ ഓക്കെ സ്കോർ ബൈക്ക് ഓക്കെ കൊളി അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ബട്ട് എന്നാൽ ആദം വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത അതിൻ്റെതായ ഒരു ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ആദം വെച്ച ഷുറു. സോ ആ ഒരു മാച്ച് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് തീ പാർന്നിട്ട് ഒരു ഡൗട്ട് ഇല്ല. ഓക്കെ, നമ്മുടെ പിള്ളേരമത്തെ ലൈനായിട്ട് നിർത്തിട്ടുണ്ട്. ഓക്കെ, പിള്ളേരമത്തെ ലൈനായിട്ട് നിർത്തിട്ടുണ്ട്. സോ ഒരു സൈഡിൽ ആദം. ഓക്കെ, എന്തിനു വേദന പോരുന്ന ചോര ഡാലപ്പ് പറയും നമ്മുടെ ആദം. അതേപോലെ ഇപ്പോഴത്തെ സ്ഥലമാണ് ഷുറു. ഓക്കെ, വരുന്നവനെ തല കൊയ്ത് എന്താണ് പാത്രത്തിൽ കൊണ്ട് വെച്ച് ദാനമായിട്ട് കൊടുക്കുന്ന നമ്മുടെ ഷുറു. ഓക്കെ, ജസ്റ്റ് ആര് ജയിക്കും ജസ്റ്റ് നിങ്ങൾ കമന്റ്. ഓക്കെ, ഇരുത്ത ആര് ജസ്റ്റ് കമന്റ് ചെയ്യും. ജസ്റ്റ് കിട്ടിക്കാച്ച മാച്ച് ഞാൻ തന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ ആദം ജയിച്ചിരിക്കുന്നു. ഓക്കെ, കിട്ടിക്കാച്ച അടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഗ്ലൂ ആയിട്ട് സ്ഥലത്തേക്ക് വന്നു കമന്റ്. അടുത്ത രണ്ടുപേരെ എന്താണ് നടക്കുന്നത്. വേറെ ലെവലിലേക്ക് പോകുന്ന സ്കില്ല് എടുത്തിട്ട് ഞാൻ മാത്രം സ്കില്ല് എടുത്തിട്ടുള്ള ആദത്തിന് ജസ്റ്റ് ആദത്തിന് ഒരു പോയിന്റ് പിന്നിലാക്കി നമ്മുടെ ഷുറു. ഓക്കെ, ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ മൂന്നാമത്തെ വെച്ച്. ഓക്കെ, മൂന്നാമത്തെ ഒരു കിട്ടിക്കാച്ചിക്കുന്ന ചില ഫൈറ്റ് നടക്കും. ഓക്കെ, ജസ്റ്റ് അതായത് കൂട്ടത്തൊന്നും തല്ലല്ല അവസാനം കൂട്ടത്തല്ല. ഓക്കെ, ജസ്റ്റ് ആ കൂടൊക്കെ നമുക്ക് കണ്ടിട്ട് എന്റെ മൂഞ്ചാവ് ആമ്പലാമ്പലായി പോയി കുഴപ്പമില്ല. ഷുറു എടുത്തിട്ടുണ്ട് ജസ്റ്റ് മൂന്ന്. ഓക്കെ, മൂന്ന് പോലെ അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് മൂന്ന് പോലെ അവിടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്നാലും നാലാമത്തെ ഉണ്ടൊക്കെ അഞ്ചാമത്തെ ഉണ്ടോ ഞാൻ നോക്കുന്നത്. സോ എന്നാലും
അഞ്ചാത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാല് ഒന്നാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നാല് ഒന്നാണ് ഇപ്പൊ വന്നിട്ട്. എന്നാലും ഇവർ കൊള്ളിക്കുന്നില്ല, ഇവർ എന്തായാലും പ്രേമിക്കണം, എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും തൊട്ട് കല ഓടിക്കൊടുക്കെ. ജസ്റ്റ് മൂന്ന് പോയിന്റ് ഇപ്പൊ തന്നെ നമ്മുടെ ഷുറൂനോട് സ്വതാനോട് ഒരു പോയിന്റ് മാത്രം. എന്റോ മോനെ രണ്ടാമത്തെ വശക്കെ രണ്ട് പോയിന്റ്സ് നമ്മുടെ ആരും മുമ്പിൽ കൊടുക്കെ. എന്റോ മോനെ മൂന്ന് രണ്ട് എന്ന രീതിയിൽ കൊടുക്കാൻ. ജസ്റ്റ് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് ജസ്റ്റ് കിടക്കാൻ ചെയ്തിട്ട് അടുത്ത റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് മൂന്ന് രണ്ട് എന്ന രീതിയിൽ കൊടുക്കാം. എന്റോ മൂന്ന് നാല് രണ്ട് ഷുറൂ എന്റോ മൂന്ന് ജാതി പോകെ. നാല് രണ്ട് എന്ന രീതിയിലേക്ക് പോയി കൊടുക്കും. ആര് ജയിക്കും ആര് നോക്കുന്ന തിരക്കത്തില്ല. നാല് രണ്ട് കൈ നാല് രണ്ട് അടുത്ത റൗണ്ട് ആര് ജയിക്കും തരത്തിലൊക്കെ. ആദ്യം ജയിക്കണോ ആദ്യം അതോ ഷുറൂ ജയിക്കും കരുത്തില്ല. മാസ് മരി പെർഫോമൻസ് ചോദിക്കണം. എന്റോ മൂന്ന് ചോറ് കണ്ട ആർ പോകാതെ രണ്ട് പിള്ളേർ കിട്ടി കാശിക്കണം കാശ് മാറ്റം കണ്ടോണ്ടിരിക്കും. ഗെസ്റ്റ് ഇപ്പൊ ലൈക്ക് ഓക്കെ ലൈക്ക് അതിന് ഇപ്പൊ ലൈക്ക് ഷെയർ ശ്രദ്ധിക്കുക. വേറെ ലെവൽ മാസ് ജയിക്കാൻ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്ന ലൈക്ക് ഒരു ആദ്യം മെസ്സ് ഷുറൂ മാച്ചിന് അവരുടെ തമ്മിത്ത വേടിച്ചു കൊടുക്കും. എന്തെങ്കിലും എങ്ങനെയാണ് പോകുന്നത്? ഇവർ ഈ വെടി വെച്ചോ എങ്ങനെ പോകുന്നത്? ഇങ്ങനെ തിരിച്ചു വരാം സെന്ററിൽ നടക്കണം. എന്നെ ഇവിടെ ക്യാമറമാനെ പോലാം റെഫറിയിലെങ്ങാനും തൊട്ടാ പൊന്നു പോലെ നിങ്ങളൊക്കെ മയത്തെ ഗണ്ണ് വെച്ച് ടപ്പേ 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 ടപ്പൊക്കെ. ഞാനാണ് സ്കില്ലിംഗ് എല്ലാം എടുത്തിട്ട് പിന്നെ അനങ്ങാൻ പറ്റില്ല. ഒന്ന് ചത്തു കൊടുക്കണം. കുറെ നേരം നടക്കണം. അടിപൊളി ആറൊക്കെ ആറേ രണ്ടെന്ന ആറേ രണ്ടെന്ന രീതിയിൽ കുറെ ബാക്കി നോക്കുമ്പോൾ മൂന്ന് പേര് ഷുറൂ ആണ്. സോ ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ ആദ്യമൊക്കെ ജസ്റ്റ് എലിമിനേറ്റ് ആയി പോയി. സോ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. സോ എന്നുവെച്ചാൽ ബഗ് അടിച്ചാലൊക്കെ അല്ലെങ്കിൽ ആളില്ലാത്തല്ലോ ഓക്കെ. ജസ്റ്റ് കുഴപ്പമില്ല. അമ്മ മൂന്ന് ഞാൻ പറഞ്ഞിട്ട് മൂന്ന് പേര് മുടിഞ്ഞ അവനെ കൊന്നിട്ട് എന്നാണ് ഇവിടുന്ന് പൊക്കോ അവരുടെ നമ്മളൊന്നും കടവെടുത്തിട്ടൊക്കെ മൂന്ന് തമ്മിൽ പക്ക അടിപൊളി. സോ അതിനകത്ത് ജയിക്കുന്ന ഒരാളെ മാത്രം എടുക്കുന്നുള്ളൂ ഒക്കെ. ഒരുത്തരെ തലക്കൊന്നിട്ട് രണ്ടുപേരും തമ്മിൽ പിന്നെ പട്ടക്കം പട്ടക്ക പട്ടക്കം പട്ടക്ക അടിപൊളിയൊക്കെ. സോണ സമയത്ത് വരുന്നുണ്ട്. എന്റെ അമ്മ ഒരു ജയിച്ചിട്ടൊക്കെ സോൺ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നടെ സോൺ വരുന്നു പെട്ടെന്ന് നിങ്ങളാണ് ജയിച്ചു ഒക്കെ. ജയിച്ച എല്ലാവരും വരാൻ പറ്റും ഓക്കെ. ജയിച്ച എല്ലാവരും വരാൻ പറ്റും. സോ ജയിച്ച എല്ലാവരും നൈസായിട്ട് കൂടെ വന്നിട്ട് മറ്റേ വിന്യസിനെ മാത്രം നമ്മൾ നോക്കുക. ജസ്റ്റ് ആദ്യ വലിയ രണ്ടാണ് ജയിച്ചിട്ടൊക്കെ. എന്നാൽ ഷുറൂ സ്പെസിഫിക്കലി നമ്മുടെ സ്പീക്കിലെ സ്പെസിഫിക്കലി നമ്മുടെ ഷുറൂ ആണ് ജയിച്ചത്. എന്തായാലും നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ജസ്റ്റ് അത്ര മോത്തം എന്ന് തോന്നില്ല. പെട്ടെന്നാലും ഇനി അടുത്തൊരു മാസം ഒക്കെ ജസ്റ്റ് അടുത്തൊരു മാസം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എല്ലാവരും ബൈക്ക് എടുക്കാൻ പറ്റും ഓക്കെ. ജസ്റ്റ് എന്നാലും ആരും ഒരുപാട് ആൾക്കാർ ജയിക്കും ഡ്രോ ആവണമെങ്കിൽ ആ ഒരു ഇതിൽ പോകാമെന്ന് വെച്ചാൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും വണ്ടി എടുക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ സോൺ വന്നിട്ട് ഞാൻ ബൈക്ക് എടുക്കാൻ പറ്റും ഓക്കെ. ജസ്റ്റ് ഞാൻ മാസം വരുന്ന രീതി മാസമായിട്ട് ഞാൻ കാറൊക്കെ എടുത്ത് മാസ്റ്റ് അച്ഛൻ നമ്മുടെ പി കൂടെ പോണൊക്കെ. സോ ആ സമയത്ത് നമ്മുടെ പുറകെ കൂടെ നമ്മുടെ പിള്ളേരോടൊക്കെ. ജസ്റ്റ് നമ്മൾ സോൺ നോക്കുമ്പോൾ സോൺ എന്തായാലും ആ ഒരു തീരത്തിനെടുത്ത് അതായത് നമ്മുടെ ആ കടൽ തീരത്തിനെടുത്ത്. സോ ആ ഒരു സ്ഥലത്ത് നമ്മൾ വേറൊരു സെറ്റ് സാധനം പ്ലാൻ ചെയ്തോടൊക്കെ. ജസ്റ്റ് അതെന്താണെന്ന് ജസ്റ്റ് കമ്മിറ്റിയെ മാത്രമല്ല അങ്ങനെ ചെയ്ത വേറെ ലെവൽ മാസമായിട്ട് നമുക്ക് ആരും ചോദിക്കും അതോ മറ്റേ ആ സാധനം ചോദിക്കാം പുതിയ കേട്ടോ ചോദിക്കും ജസ്റ്റ് കമ്മിറ്റിയൊക്കെ. മാത്രമല്ല ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞു പുതിയ ആട്ടിന് വേറെ ഏതെങ്കിലും ഒരു പേരായിരിക്കും പറഞ്ഞോണ്ട്. സോ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് കാര്യം മനസ്സിലായപ്പോയൊക്കെ കാര്യം മനസ്സിലായപ്പോയത്. ജസ്റ്റ് എന്താണ് രാമായണം മൊത്തം വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ലല്ലോ. രാമന്റെ പേര് നൈസോട്ട് മാറ്റി ജസ്റ്റ് ലക്ഷ്മൺ എന്ന് പറയുന്നല്ലേ ഉള്ളൂ. ജസ്റ്റ് അത്രയേ ഉള്ളൂ. നിങ്ങൾ അത്രയും മാത്രം നോക്കിയാൽ മതി ഓക്കെ. നമ്മൾ നേരെ വണ്ടി വെച്ച് വെച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തീരത്തേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. സോ ഹൈ സ്പീഡിലാണ് ഗൈസ് പോയിക്കുന്നത്. ഹൈ സ്പീഡ് വെച്ചാൽ മാക്സിമം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കും. സോ അതായത് നമ്മുടെ ആദവും പിള്ളേരും എല്ലാം പോയിക്കൊണ്ട് ആദവും പിള്ളേരെ ജസ്റ്റ് കമ്മിറ്റി ഓക്കെ. ജസ്റ്റ് ആദ്യത്തെ വെച്ച് ഒരുപാട് ഫൺ മാച്ചിങ് കാലൊക്കെ നമ്മൾ ചെയ്യുന്ന ആഗ്രഹം. സോ ഇതുപോലത്തെ ഇതുപോലത്തെ കിടക്കാൻ ചിക്കൻ കാച്ച് ഫൺ മാച്ചിങ് കാലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് തരത്തിലുള്ള മാക്സിമം ഡിസ്കൗണ്ടിലേക്ക് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ലിങ്ക് ഉള്ളപ്പോൾ അതേപോലെ എല്ലാ ദിവസവും രാവിലെ മോർണിംഗിൽ ഉച്ചയ്ക്കായിട്ട് നമ്മുടെ മൊബൈൽ ആപ്പ് സ്ട്രീം ചെയ്തിട്ട് മാക്സിമം ജോയിൻ ചെയ്യുക. ടോപ്പുകളൊക്കെ വാരി വലിച്ചെറിയിരിക്കും. പിന്നെ റോൾ ചോദിച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വെറു കിട്ടിക്കാച്ച് കിണ്ണൻ കാച്ച് വേറെ ലെവൽ മാസം രീതിയിൽ നെക്സ്റ്റ് ലെവൽ ഒരു സാധനം ഒക്കെ ഒരു കിട്ടിക്കാച്ച് ഗീവ് വരുന്നുണ്ട്. സോ അതിന് നിങ്ങളെ നിങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒക്കെ ഇപ്പോൾ തന്നെ പെട്ടെന്ന് പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ പവർ ആക്കുക. 100K ജസ്റ്റ് നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുക. വി ആർ റോ ടു 100K. മെയിൻ എപ്പോഴും നമ്മൾ ജസ്റ്റ് ഫ്രീ ഫയർ റിലേറ്റഡ് ആയിട്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ അതേപോലെ കിട്ടിക്കാച്ച് കണ്ടൻസ് കണക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് എന്തായാലും കുഴപ്പമില്ല, പിള്ളേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ പിള്ളേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇനി അലയോ ഇനി നോക്കുവാണെങ്കിൽ അലയോ 8 പേര് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എന്നെ കൂട്ടാതാണെങ്കിൽ ജസ്റ്റ് 7 പേര് മാത്രമേ ഉള്ളൂ. സിയുമാർ വെച്ച് എന്ത് കണ്ടാലും നമ്മൾ ചെയ്തത് നിങ്ങൾ വിചാരിച്ചത് കൊണ്ടൊക്കെ. ജസ്റ്റ് ഇനി നമുക്ക് എന്ത് വേണമെങ്കിൽ നമ്മുടെ പിള്ളേർ നമ്മൾ പറയുന്ന കേട്ട് ചെയ്യുന്ന പിള്ളേരാണ് നമ്മളോട് ഉള്ളത് ഓക്കെ. ആൾക്കാർ വേണ്ടിയാണ് വെച്ചത്. സോ വെടി വെച്ച് ആൾക്കാരെ നെച്ചിട്ട് കണ്ടിട്ടുണ്ടാ എല്ലാവരും ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം പറഞ്ഞു. ഈ ഒരു സ്ഥലമൊക്കെ ഈ ഒരു സ്ഥലം മിക്കവാറും ആൾക്കാർ കാര്യത്തിൽ. സോ അതായത് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ സ്കൂൾ ജോബ് സെവർ ജോയിൻ ചെയ്ത് താല്പര്യമുള്ള ജസ്റ്റ് നൈസ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടത് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്കോ സെവറിന്റെ ലിങ്ക് കളപ്പെടും. സോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത അവിടെ ജസ്റ്റ് നിങ്ങൾ വെൽക്കമിലേക്കാണ് പോകുക. സോ അവിടെ നേരെ ജനറൽ ചാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക ഐ ആം ന്യൂ മെമ്പറിന് ടൈപ്പ് ചെയ്യുക. സോ അങ്ങനെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർ മൊത്തം നിങ്ങളെ മെൻഷൻ അടിച്ച് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മുടെ റൂം മാച്ച് എപ്പോഴാണ് കസ്റ്റം ഫണ്ട് ഞാനെപ്പോൾ വരും ഞാനെപ്പോൾ പോകും ജസ്റ്റ് എപ്പോൾ സംസാരിക്കാം എന്നതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കും. സോ ഇന്നുകൂടെ ഒക്കെ ഞാൻ ഈ വീഡിയോ തൊട്ട് ഒരു സെക്കൻഡ് മുമ്പ് വരെ ജസ്റ്റ് ഒരുപാടൊക്കെ 10-15 പേര് ഐ ആം ന്യൂ മെമ്പർ എന്ന് മെസ്സേജ് കണ്ടു. സോ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതുപോലെ കിട്ടിക്കാച്ച് മെമ്പേഴ്സും ഇലക്കാണ് നമ്മുടെ ഡിസ്കോസവരോടൊക്കെ ഒക്കെ ഉള്ളതൊക്കെ ഞാൻ മാക്സ് സപ്പോർട്ട് ആണ് കൂടെ ഒന്ന് പെവറാക്കാൻ പറ്റും കൂടെ പറഞ്ഞാൽ മാത്രം ഡിസ്കോസവർ ജോയിൻ ചെയ്യണം. ബോർഡ് കാര്യം വെച്ചാൽ ജസ്റ്റ് പി സി ഞാൻ ബിൽഡ് ചെയ്യുന്നു. സോ ആ ഒരു പി സിക്ക് വേണ്ടി ജസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി ഒരു ഡിസ്കോളിലായിരിക്കും ലൈവ് കളൊക്കെ വരുന്നത്. സോ ആ മാക്സിമം എന്താ വെച്ചാൽ ഡിസ്കോളിലായിരിക്കും വോയിസ് കണ്ടി ചെയ്തിട്ടായിരിക്കും ജസ്റ്റ് ലൈവ് കളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ ആ ഒരു സമയത്ത് മാക്സിമം നമ്മൾ കൂടെ നോക്കുകയാണെങ്കിൽ ഒരുമിച്ച് ലൈവ് കളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്ക്രീൻ കോഡ് കാര്യം ജോയിൻ ചെയ്ത കാര്യമില്ലൊക്കെ ജസ്റ്റ് നമ്മുടെ അടുത്ത വീഡിയോ ജസ്റ്റ് എന്താണ് വണ്ടി ഫൈറ്റ് ആണ് ജസ്റ്റ് അതായത് വെഹിക്കിൾ ഫൈറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് അമ്മയുടെ വണ്ടി വെച്ചിടിച്ച് എന്റെ മോൻ എന്റെ വണ്ടിയുടെ കാറിനുണ്ട് കാറുണ്ടല്ലോ എന്റെ മണ്ണിനടിയിലേക്ക് പോകുന്ന പോലെ ബഗ് ഇങ്ങനെ അടിച്ച് ഊമ്പാവ അമ്പലമ്പലായി പോകാൻ ജസ്റ്റ് വളരെ കൂടെ എന്നാലും ഞാൻ കവർത്ത് എന്റെ വണ്ടി എന്റെ വണ്ടി മുടി ഏതാണ് ഏതാണ് ബോസൊക്കെ എടുത്തോന്നത് എന്റെ മോനെ ആയിരിക്കില്ലേ
എന്റെ മോൺസ്റ്റർ ട്രക്ക് ഇതാ കാട്ടുവാളെ ഇറങ്ങിക്കോ. മോൺസ്റ്റർ ട്രക്ക് എടുത്താ കാട്ടുവാളി ഇപ്പൊ അവിടെ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന് കുട്ടിപ്പം ഞാൻ കൊണ്ടുണ്ട്. ഇറങ്ങടാ വാളെ, നീ ഇറങ്ങടാ, നീ ഇറങ്ങട, നീ ഇറങ്ങ, നീ ഇറങ്ങ, നീ ഇറങ്ങ, ആദ്യം തന്നെ ഇറങ്ങരുത്. തല തന്നെ തല, നിന്റെ തല, ചുരുവിന്റെ തല. എവിടെ ഓടിയോ? എടാ ഓടല്ല, കാട്ടുവാളെ നിക്കാ. ഞാൻ ഇടിച്ചു കേട്ടോ, പഴയ 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 ജിംനാസിയാണ് ഞാൻ. എന്നെ പറ്റി അറിയില്ല, ഞാൻ ജിമ്മനാണ്, സിക്സ് പാക്ക് ആണ്, അതും കാണിച്ചിരുന്നില്ല. ഓക്കെ, ഓടി ചെന്ന് ടപ്പേ ടപ്പേ. എവിടെ പാടാ, നീ ഓളാ, നീ ഒളിച്ചിരുന്ന് മരം കയറാൻ കളിക്കടാ. ഇടിച്ചിടിച്ച് ടപ്പേ ടപ്പേ അടിക്കട കൊള്ളിക്കടൊന്നും കൊള്ളുന്നുമില്ല. കോപ്പാ ഇടിച്ചിട്ട് നല്ല നമ്മുടെ പിള്ളേര് പറഞ്ഞേ, ആരും വണ്ടി എടുക്കാൻ പറ്റില്ല. ഞാൻ മാത്രം ലീഡർ മാത്രം മാസം അടിക്കും. ഓക്കെ, ലീഡറെ മാത്രം തെണ്ടുതരം കാണിക്കാൻ പാടുള്ളൂ. അതാണ് ഇപ്പൊ അവർക്ക് എല്ലാത്തിനും ചെയ്യണ വണ്ടി. എടാ നീ എഴുതി എതിലേക്കൂടെയാണ് വണ്ടി കയറ്റുന്നത്? കാട്ടുവാഴേ ഗൈസ്, നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ഗൈസ്, ഈ ടൈം വെച്ച് കമന്റ് ചെയ്യാം. അവൻ ഇതിലേ കൂടെ ആണ് വണ്ടി കയറ്റിയിരുന്നത്. കാട്ടുവാളെ ബൈക്ക് എടുത്ത് ഊട്ടി കൂടെ കയറ്റി വന്നു. ഓക്കെ, കുഴപ്പമില്ല, കിടക്കാശി കിരിങ്ങ വെച്ച് നമ്മളെ പോകണം ഗൈസ്. അവരിടിക്കാൻ വേണ്ടി എന്ത് വളഞ്ഞിട്ട് വളയുന്നുമില്ല കാട്ടുവാഴ. ഓക്കെ, വണ്ടി അവരെ വളയുന്നില്ല, അമ്മാതിരി മാസമാണ് കളിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അവർ ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് ജസ്റ്റ് നെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വണ്ടിക്ക് പുറത്തിറങ്ങി, ഐ മീൻ ഒരു എല്ലാത്തോടും ഞാൻ പറഞ്ഞിട്ട് വണ്ടി എടുത്തോട്ട് വരാൻ പറ്റുള്ളൂ. സോ ആരെങ്കിലും വണ്ടിക്ക് പുറത്തിറങ്ങുമ്പോൾ നൈസറ്റ് അവന്മാർ അടിച്ചിരുന്നായിരിക്കും. കാരണം അവന്മാർ നൈസറ്റ് പെടുത്തി ചാവുന്നവരൊക്കെ. എനിക്കവിടെ കൺട്രോളും കിട്ടുന്നില്ല. ബാക്കിയെടുക്കുമ്പോൾ വണ്ടി അവിടെ നൈസറ്റ് കുടുങ്ങി പോകുന്നതൊക്കെ ജസ്റ്റ് സാഡ് സീൻ. ഓക്കെ, സാഡ് സീൻ ആണ്. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ അപ്പത്തേക്ക് അടുത്ത വിടുക. ഓക്കെ, അടുത്ത വിടുക, വണ്ടി എടുക്കാൻ പറ്റിയിട്ട് എടാ എന്റെ വണ്ടി കുടുങ്ങി പോകണം, ആരെങ്കിലും ഒന്ന് ഉമ്പി തള്ളി തളാ. എവിടെ ആര് കേൾക്കാൻ? ഓക്കെ, ഇത്ര വണ്ടി അവിടെ കിടപ്പാണ്. ഞാൻ നൈസറ്റ് നിന്നു. ഓക്കെ, നിന്ന സമയത്ത് വെടി വെക്കാൻ പറ്റുന്ന നോക്കിക്കൊടുക്കട്ടെ. നിന്ന സമയത്ത് വെടി വെക്കാൻ പറ്റുന്ന നോക്കിക്കൊടുക്കും. സോ എനിക്ക്, ഓക്കെ, എല്ലാവരും മക്കളെ വാ, സപ്പോസ് ബോൾ ഇടുവാ. അവളെ ഒറ്റക്കൊറ്റക്ക് വാടാ, ഒറ്റക്ക് ധൈര്യമുള്ളവരെ ഒറ്റക്കൊറ്റക്ക് വാടാ. തല നിന്റെ തല എവിടെ? അടിപൊളി തല കിട്ടി. ഓക്കെ, മക്കളെ, ഓക്കെ, ഗ്ലൂ ആളെ കിട്ടോ, പെവറാക്കിക്കോ, എല്ലാത്തിനും ടപ്പേ ടപ്പ് അടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് ഒന്ന് ഗ്ലൂ ആളെ കഴിഞ്ഞാൽ അടിക്കോ നല്ല വീടുണ്ടെങ്കിൽ അവർക്ക് നല്ല വീട് വന്നിട്ട് ഗ്ലൂ ആളെ ഇടിക്കാൻ വേണ്ടി നോക്കണം. എല്ലാത്തിനും ഇടിക്കാൻ വേണ്ടി നോക്കണം. മാക്സിമം അടിച്ചടിച്ച് അമ്മരെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. എല്ലാത്തിനും കിടക്കരുത്, കിടക്കരുത് മക്കളെ, കിടക്കരുത്. എനിക്ക് എല്ലാത്തിനും അടിക്കണം. എല്ലാവരും കിടക്കരുത്, സഫസ് ബോർഡ് നിൽക്കുക, സഫസ് ബോർഡ് നിൽക്കുക. ആര് കേൾക്കാൻ, ആരോട് പറയാൻ? പിള്ളേരാണ് മൊത്തം ഗ്ലൂ ആളെ കളിക്കട്ടെ. ഇനി ഇതേ അടിക്കാൻ പറ്റണ്ട. ജസ്റ്റ് ഈ സമയത്തുള്ള അവസ്ഥ എന്താ ഞാൻ പറഞ്ഞു. ഓക്കെ, കൈ ഗണ്ണിരിപ്പുണ്ട്, എണീറ്റിപ്പുണ്ട്, അടിക്കാൻ ആൾക്കാരിപ്പുണ്ട്, ഗ്ലൂ ആളിരിപ്പുണ്ട്, നിന്ന് തരുകയും ചെയ്യും. പക്ഷെ അടിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്? ജസ്റ്റ് കൊള്ളുന്നില്ല. എന്നാൽ ഒന്നാമത് എനിക്ക് AW കണ്ടന്റ് ഒന്നും യൂസ് ചെയ്യാറില്ല. അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് വെള്ളത്തിനകത്ത് കൂടെ അയപ്പെടുത്തിയും. എന്നാണ് ടപ്പേ ടപ്പ് അടിക്കാൻ പറ്റില്ല. ഗെയിം സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു പരിപാടി വർക്ക് ആവുന്നില്ല. സോ വർക്ക് ആവുന്നില്ല, പറ്റുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല, പിള്ളേർ മൊത്തം ഗ്ലൂ ആൾക്കാർ കിടപ്പുണ്ട്. നമ്മൾ വീഡിയോ വെക്കാൻ പറ്റുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചാൽ എന്താണ്, ആ ഒരു സഫ് ബോൾ മാറ്റി വെള്ളത്തിനകത്തേക്ക് അടിയിലേക്ക് പോയി ഒളിച്ച് കൊടുക്കും. ജസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സോണും കാര്യങ്ങളും വന്നു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിൽക്കൊടക്കെ. ജസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ വെക്കൊക്കെ മനസ്സിലായി മനസ്സിലായി സഫസ് ബോൾ നിൽക്കാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി. സോ ഒരു പുറത്തേക്ക് എല്ലാത്തിനും ടപ്പേ ടപ്പ്. ഓക്കെ, എത്ര ഓടിച്ചിട്ട് പട്ടിയായ തല എന്നുള്ള തല മുടക്കി എല്ലാവരും എങ്ങോട്ട് വന്നു. ഓക്കെ, നമുക്ക് അത് ഫിസ്റ്റ് ഉള്ളതുകൊണ്ട് ഫിസ്റ്റായിട്ട് കൂടെ ചെയ്യാന്ന് ചോദിക്കുന്നത്. കാരണം ഏറ്റവും വെച്ചിട്ട് കൊല്ലാൻ പറ്റുന്ന ഫിസ്റ്റ് എടുക്കാൻ ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെ നിങ്ങൾ നോക്കാൻ വെച്ചാൽ അതവാങ്ങാൻ. ഓക്കെ, അതവാങ്ങാനും ലാസ്റ്റ് വരെ അവനെനിക്ക് കൊല്ലാൻ പറ്റിയതെങ്കിൽ പൊന്നളിയ ഉമ്പാവ അമ്പലാമ്പൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവനെ നൈസറ്റ് കൊല്ലാൻ പറ്റിയെങ്കിൽ നടക്കാൻ പറ്റുന്ന ഞാൻ എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ അവനെന്ത് പിടിച്ചേക്കാൻ പറ്റില്ലല്ലേ. ഓക്കെ, ഈ സമയത്ത് വെടി വെക്കാൻ പറ്റില്ലെങ്കിൽ വണ്ടി ഇടിച്ചു വരടാ. ഫുണ്ടാ ഏതാണ് വരുന്നത്? വണ്ടിയോടെ വണ്ടി ഇടിച്ച് മാസം ഏതൊരു വണ്ടി ഇടിക്കുന്നുണ്ടെങ്കിൽ ഒരുത്തിരി ഇടിച്ചു. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ അവൻ എണീക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് സെൻറ്റർ അടിച്ചു വന്നിട്ടുണ്ട്. അതാണ് മാസം. അതൊക്കെ അതാണ് മാസം. ഓക്കെ, അവർ എണീക്കുന്നതിന് മുമ്പേ അവൻ അടിക്കുന്നുണ്ടൊക്കെ. എന്നാൽ നോക്കുമ്പോൾ അടുത്ത ആദാണൊക്കെ ആദ്യം മാത്രം ഇനി വാക്കുകൾ ആദവും പിന്നെ വേറെ രണ്ട് ഷുറൂങ്ങളും ജസ്റ്റ് വാക്കുകളും തോന്നുന്നു. എന്തെങ്കിലും ജസ്റ്റ് കത്ത ഒരു ജസ്റ്റ് കമന്റ് ഒക്കെ ജസ്റ്റ് പുതിയ ക്യാരക്ടറിനെ വിചാരിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് ജസ്റ്റ് തോന്നരുത്. കാരണം വിവരം വിദ്യാഭ്യാസം ഒരു പാവം കുട്ടിയുടെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പാവം പൊട്ടറാണെന്ന് വിചാരിച്ച് മാത്രം ജസ്റ്റ് ക്ഷമിച്ച് കളയാം. ഓക്കെ, ജസ്റ്റ് അതിന്റെ വലിയ ജസ്റ്റ് പുതിയ കമന്റ് ചെയ്യാൻ നിൽക്കണ്ടെ. ഓക്കെ, വാളാ ഫിസ്ഫൈറ്റ് ആണ് ഫിസ്ഫൈറ്റ് വാളാ ഒറ്റക്കറ്റക്ക് വാളാ അടപ്പോളെ മാസ്. ഓക്കെ, അത്രേ ഉള്ളൂ. നീ ക്യാരക്ടർ ഹൗസർ ഇട്ടു, അതിന്റെ ആദിബാബ കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സീൻ ഇട്ടു. അതിന്റെ കിക്കാമാരോട് ചോദിച്ചാൽ മതി. ഓക്കെ, അല്ല പിന്നെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് രണ്ടേ രണ്ടാൾ കഴിച്ച് ഞാൻ ഓർത്തിയോട് മാത്രം വിളിച്ച് ആദം കഴിച്ച് ആദം ലാസ്റ്റ് ആദം മാത്രം കഴിച്ച് ബാക്കി ഞാൻ പറഞ്ഞില്ലേ ആദം പോണൊക്കെ ആദ്യം ആൾ ചാവുന്നല്ല ജസ്റ്റ് അവസാനം വരെ ആരും നിൽക്കുന്നു എന്നല്ല കാര്യം. ഓക്കെ, വാടാ ഇടിക്കാതിരിക്കാം ഇടിക്കി ഇടിക്കി വാടാ ഒറ്റക്കറ്റക്ക് വാടാ ഒറ്റക്കറ്റക്ക് വാടാ വാ നീ ഗ്ലൂ ആളെടുത്തോ വാടാ ഗ്ലൂ ആളൊക്കെ എടുത്തിട്ട് വാ നീ കയറി വാടാ കയറി വാ ഗ്ലൂ ആളിട്ടോ ഞാൻ ഒറ്റക്കൊറ്റക്ക് വാ നീ വാ ഇടിച്ചാണ് ഇടിച്ചത് എനിക്ക് എന്താണ് ജസ്റ്റ് ആദം ആദം പവർ ആണെങ്കിൽ അവിടെ നോക്കണേ ഇമോട്ടൊക്കെ ആയിട്ട് ഞാൻ വാടാ 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 വാ വാ വാടാ വാടാ നീ തീർന്നാ നീ തിന്ന് ഗ്ലൂ ആയിട്ട് ഒളിച്ചു നമ്മൾ അടി ഇടി വെട്ടി പോകാൻ മാത്രം ഓക്കെ എന്റെ അവരുടെ അടി വെച്ചാൽ ഇടി ഓടിയിരിക്കും. സോ മാസ് മെറിയിൽ ഈ മാസമൊക്കെ ഇരിക്കണൊക്കെ ഓടി വന്ന് ടപ്പറ്റം. ഗൈസ് ഈ ഒരു വശം ഇവിടെ പിച്ചു ലൈക്ക് ചെയ്യാൻ ഷോ സബ്സ്ക്രൈബ് ചെയ്യാതെ ദിവസം കിട്ടിക്കാഴ്ച കിണങ്ങാച്ച് വേറെ ലെവൽ കസ്റ്റമറും കല്ലൊക്കെ കാണുകയും ജസ്റ്റ് എന്ന് രാവിലെ ജസ്റ്റ് എന്ന് ഉച്ചയ്ക്ക് ഉച്ചക്കല്ലോ ഓക്കെ എന്നും വൈകിട്ട് 5 മണിക്ക് നമ്മൾ വീഡിയോ ഉണ്ടായിരിക്കും. സോ മാച്ച് സപ്പോർട്ട് ചെയ്യുക, പവറൊക്കെ കൂടെ നിൽക്കും. ഓക്കെ കൂടുതൽ ജസ്റ്റ് അവരുടെ കിട്ടിക്കാഴ്ച കിണങ്ങാച്ച് വേറെ ലെവൽ വീഡിയോ കാണാം. സോ അതൊക്കെ ബൈ ടോപ്പിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം മാത്രമല്ല നമ്മൾ ഡിസ്കോസ് അവിടെ ജോയിൻ ചെയ്യും. ഓക്കെ, പറ്റാ.